ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ചെറിയ കുട്ടികൾക്ക് കൃമിശല്യം വളരെയധികം കോമൺ ആണ്. ഏതൊരു രണ്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സമയത്ത്, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കൃമിശല്യം ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിനെ പിൻവേം എന്നും പറയും, ത്രെഡ് വേം എന്നും പറയും. അപ്പം ഇത് എഫക്റ്റീവ്ലി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. പിൻവേം അല്ലെങ്കിൽ ത്രെഡ് വേംസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ നൂല് പോലത്തെ വെള്ള നിറത്തിലുള്ള അണുക്കളാണ്, വേംസ് ആണ്. ഈ ചെറിയ വേംസ് നമ്മളുടെ വായിലൂടെയാണ് ശരീരത്തിലേക്ക് കടക്കുന്നത്. അവിടെ നിന്നും അവർ കുടലിലെത്തും. കൂടുതലായിട്ടും കാണുന്നത് വൻകുടലിലും മലദ്വാരത്തിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക. നമ്മൾ വയറ്റിന്ന് പോകുന്ന സമയത്ത് ഈ വേംസും, ചെറിയ കുട്ടികളുടെ മുതിർന്നവരുടെ ഈ വേംസും പുറത്തേക്ക് വരും. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വേംസ് 1000 മുതൽ 2000 മുട്ടകൾ വരെ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മുട്ടകൾ കാരണം ആണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് രാത്രി സമയത്ത് ഉറക്കം ശരിയാവാത്തതും അവർക്ക് രാത്രി സമയത്ത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവുന്നതും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് മെഡിസിൻസും ഫാമിലി തെറാപ്പിയും കൂടിയാണ്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആൽബൻഡസോൾ അല്ലെങ്കിൽ മെബൻഡസോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം കൊടുക്കുമ്പോൾ ഡോക്ടർമാരോട് ചോദിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കൃമിശല്യം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സ്, ഇത്തരം ആൾക്കാർക്ക് ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം ചോദിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ ആർക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റാണ് ആൽബൻഡസോളും മെബൻഡസോളെല്ലാം. അധിക ഡോക്ടർമാരും ഈ ടാബ്ലറ്റ്സ് നിങ്ങൾ ആശുപത്രിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് കഴിക്കാനായിരിക്കും പറയുക. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഇഫക്റ്റീവ് എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ നല്ല ഏർലി മോർണിംഗ് തന്നെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണെന്നുള്ള പഠനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വേംസ് കൂടുതലായിട്ടും ആക്റ്റീവ് ആവുന്നത് രാത്രി സമയങ്ങളിലും പുലർച്ചെ അഥവാ രാവിലെ സമയത്തുമാണ്. അപ്പം ഈ സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആയിരിക്കും. ഈ വേംസ് ഏകദേശം 2 ആഴ്ച സമയമെടുക്കും നമ്മുടെ ശരീരത്തിൽ കയറി പുറത്തേക്ക് വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടിയും ഈ ടാബ്ലറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യത്തെ ഡോസ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ മുട്ടകളോ നമ്മളെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 2 ആഴ്ച കഴിഞ്ഞ് ഹാച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2-ാമത്തെ ഡോസ് അതിനെയും കൂടി നശിപ്പിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഈ ടാബ്ലറ്റ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ലൈവ് വേംസ്, മുതിർന്ന അഡൽട്ട് വേംസിനെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ, മുട്ടകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ടാബ്ലറ്റ്സിനില്ല. അതുകൊണ്ടാണ് ഫാമിലി തെറാപ്പി ഇതിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഫാമിലി തെറാപ്പിയിൽ മെയിനായിട്ട് വരുന്നത് പേഴ്സണൽ ഹൈജീൻ ആണ്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യവും ബാത്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ കൈ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. വീട്ടിൽ ഒരാൾക്കാണ് കൃമിശല്യം കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അത് മാത്രം പോരാ, മറ്റു ഫാമിലി മെമ്പേഴ്സിന് ഒരു രോഗലക്ഷണങ്ങളും ഇല്ലെങ്കിൽ പോലും, ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും എല്ലാ ഫാമിലി മെമ്പേഴ്സും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ആ വേം ഇൻഫെക്ഷൻ, പിൻവേം ഇൻഫെക്ഷൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മുട്ടകൾ നശിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ മുമ്പേ കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കുട്ടികളുടെ നാപ്കിൻ മാറ്റിക്കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന കാര്യം മറക്കരുത്. ചെറിയ കുട്ടികളുടെ നഖം നല്ല രീതിയിൽ വെട്ടി ട്രിം ചെയ്ത് കൊടുക്കുക. ആഴ്ചക്കാഴ്ചക്കെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുട്ടികൾക്കും പേഴ്സണൽ ഹൈജീൻ്റെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് ഒരിക്കൽ ഈ പിൻവേം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് ഏതെങ്കിലും കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വീണ്ടും ഈ പിൻവേം ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഹൈജീൻ കൃത്യമായി പാലിച്ചാൽ മാത്രമേ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു പിൻവേം ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. പിൻവേം ഇൻഫെക്ഷൻ ഉള്ള രോഗിക്ക് 2 പ്രാവശ്യം 2 ആഴ്ച ഗ്യാപ്പ് കൂടി ടാബ്ലറ്റ് കൊടുത്തതിന് ശേഷം മറ്റെല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ രോഗിയുടെയും മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മുട്ടകളെ നശിപ്പിക്കാൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആൾക്കാർക്കും വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ.
Take care, stay healthy, and thank you so much for watching. Bye.